ഒരു സ്വപ്നവും വലുതല്ലെന്ന് ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഒരു ഭിന്നശേഷിക്കും സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ പിടിച്ചുകെട്ടാനാകില്ല. ഖത്തർ ഫിഫ ലോകകപ്പ് അംബാസിഡറായി നിയോഗിക്കപ്പെട്ട ഗാനിം അൽ മുഹ്താഹ എന്ന ഭിന്നശേഷിക്കാരൻ പറഞ്ഞ വാക്കുകളാണിത്. ലോകത്തിലെ ഏറ്റവും ചടുലവും കരുത്തുറ്റതുമായ കാലുകളെയും ഫുട്ബോൾ പ്രേമികളെയും ലോകകപ്പ് വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇരുകാലുകളുമില്ലാത്ത ഗാനിം അൽ മുഫ്താഹ് എന്ന ഭിന്നശേഷിക്കാരൻ കടന്നു വരുമ്പോൾ ലോകം ഒന്നാകെ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് നിന്നുവെന്നാണ് ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതെ, ഹേമന്ത് രാജിന്റെ വാക്കുകളിൽ കലർപ്പില്ല. ഇന്നലെ ഖത്തറിൽ നടന്ന ലോകകപ്പിന്റെ ഓപ്പണിംഗ് സെറിമണി എല്ലാ അതിർവരമ്പുകളെയും ഭേദിക്കുന്നതായിരുന്നു. കറുത്തവനെന്നോ വെളുത്തവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ ഏവരും ഒന്നാണെന്ന സന്ദേശം കൂടി വിളിച്ചൊതുന്നതായിരുന്നു. ആരാണ് ഗാനിം അൽ മുഫ്താഹ്? ലോകകപ്പ് നടക്കുന്ന ഏറ്റവും കുഞ്ഞു രാജ്യത്തിലെ ഏറ്റവും കുഞ്ഞു അംബാസിഡറാണ് ഗാനിം അൽ മുഫ്താഹ്. എന്നാൽ ഖത്തർ എന്ന ചെറിയ രാജ്യത്തെ ഇന്ന് ലോക ജനത ഉറ്റുനോക്കുന്ന അത്രയും തന്നെ വിശാലതയുണ്ട് ഗാനിം അൽ മുഫ്താഹിന്. വലിപ്പ ചെറുപ്പങ്ങളുടെ വിവേചനങ്ങളെ ഭേദിക്കുന്ന ചരിത്രമാവുകയാണ് ഈ ലോകകപ്പ്. അമേരിക്കൻ നടനും അവതാരകനുമായ മോർഗൻ ഫ്രീമാനെയും ഒപ്പം ലോക ജനതയെയും അതിശയിപ്പിച്ച ആ മാന്ത്രികനായ ഖത്തർ ലോകകപ്പിന്റെ അംബാസിഡറിന് ശരീരത്തിന്റെ താഴത്തെ പകുതിയുടെ വികാസത്തെ ഇല്ലാതാക്കുന്ന കോഡൽ റീഗ്രഷൻ സിൻഡ്രോം എന്ന അപൂർവ രോഗമാണ്. നട്ടെല്ല്, കൈകാലുകൾ, മൂത്രസഞ്ചി, കുടൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ശരീരത്തിന്റെ താഴത്തെ പകുതിയുടെ വികാസത്തെ ഇല്ലാതാക്കുന്ന അപൂർവ രോഗമാണത്. സോഷ്യൽ ഇൻഫ്ലുവൻസർ, മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ്. ഖുറാനിലെ വാക്യങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് മുഫ്താഹ് വൈവിധ്യത്തിന്റെയും എല്ലാവരെയും ഉൾക്കൊള്ളേണ്ടതിന്റെയും ഒക്കെ സന്ദേശം പങ്കുവച്ചത്. അദ്ദേഹത്തെ അതിശയത്തോടെയും ബഹുമാനത്തോടെയും ഇരുന്നു കേട്ട ഫ്രീമാന്റെ ദൃശ്യങ്ങളിലും ഒരു സ്പെഷ്യൽ എനർജി ഉണ്ടെന്നത് പറയാതെ വയ്യ. മുഫ്താഹിന് അധികകാലം ജീവിക്കാനാകുമെന്ന് ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കഴിഞ്ഞ 15 വർഷവും അവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള യുവാക്കൾക്കും ഭിന്നശേഷിക്കാർക്കും ആവേശമാവുകയാണ് മുഫ്താഹ്. എല്ലാ വർഷവും യൂറോപ്പിൽ മുഫ്താഹ് വിദഗ്ധ ശസ്ത്രക്രിയക്ക് വിധേയനാകാറുണ്ട്. ഭാവിയിൽ ഒരു പാരാലിമ്പ്യനാകണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. നീന്തൽ, സ്കൂബ ഡൈവിംഗ്, ഫുട്ബോൾ ഹൈക്കിംഗ്, സ്കേറ്റിംഗ് ബോർഡിംഗ് എന്നിവയെല്ലാമാണ് അദ്ദേഹത്തിന്റെ ഇഷ്ട കായിക വിനോദങ്ങൾ. സ്കൂളിൽ വെച്ച് തന്നെ മുഫ്താഹ് കൈകളിൽ ഷൂസ് ധരിച്ച് ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. പൊക്കമുള്ള മറ്റു സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ഫുട്ബോൾ അദ്ദേഹം കളിച്ചിരുന്നത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ജബൽ ഷംസ് കീഴടക്കിയിട്ടുള്ള മുഫ്താഹിന് എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെന്നും ആഗ്രഹമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 100,000+ ഫോളോവേഴ്സുള്ള മുഫ്താഹിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഖത്തറിന്റെ ഭാവി പ്രധാനമന്ത്രിയാകുക എന്നതാണ്. അതിലേക്ക് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാനും ആഗ്രഹമുണ്ട് മുഫ്താഹിന്. തന്റെ കുടുംബത്തിന്റെ സഹായത്തോടെ ഗാനിം അസോസിയേഷൻ എന്ന സംഘടനയും മുഫ്താഹ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് വീൽ ചെയറുകൾ സംഭാവന ചെയ്യുന്നുണ്ട്. 2014 കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ സബാഹ് അദ്ദേഹത്തെ സമാധാനത്തിന്റെ അംബാസിഡറായി തിരഞ്ഞെടുത്തിരുന്നു. ഭാഷ, ദേശം, ജാതി, മതം, ആരോഗ്യം എന്നിവയിലൊക്കെ ഉണ്ടാകുന്ന വേലിക്കെട്ടുകൾ തകർക്കാൻ ഖത്തർ ലോകകപ്പിന് ആയി എന്നത് ഉദ്ഘാടന വേദി തന്നെ മാതൃകയാവുകയാണ്. അതോടൊപ്പം വംശവെറിക്ക്, മതഭ്രാന്തിന്, യൂറോപ്പിന്റെ പരിഹാസങ്ങൾക്ക് ഒക്കെയുള്ള മറുപടി കൂടിയാണ് ഖത്തർ.